ചിത്രം വിചിത്രത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സൂര്യാകമറിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സുകുമാരി എന്ന നടി നമ്മൾ മലയാളികൾക്ക് എത്ര മാത്രം പ്രിയപ്പെട്ടതാണെന്ന് വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഈ നടിയുടെ ആസ്വാദകരായി നമ്മൾ എന്നു തൊട്ടാണ് മാറിയതെന്ന് ചോദിച്ചാലും അതിനൊരു ഉത്തരവുമില്ല സിനിമ കാണുന്ന കാലം മുതൽക്കേ സുകുമാരി എന്ന നടിയേയും നമ്മൾ ിയതാണ് ഇന്നത്തെ ചിത്രം വിചിത്രത്തിൽ സുകുമാരിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു അഭിനേത്രി എന്ന നിലയിൽ ചലച്ചിത്ര രംഗത്ത് സുകുമാരിയോളം അനുഭവ സമ്പത്തുള്ള മറ്റൊരാൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ അറുപത് വർഷത്തിലേറെയായി ചലച്ചിത്ര രംഗത്ത് തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച അഭിനേത്രിയാണ് സുകുമാരിയമ്മ എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന സുകുമാരി മലയാളവും തമിഴും ഒരുപോലെ വഴങ്ങുന്ന ഒരു നടികൂടെയാണ് സുകുമാരി അതുകൊണ്ട് തന്നെ മലയാളത്തിന് പുറമെ തമിഴിലും അവർ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു ഇരു ഭാഷകളിലുമായി ഏതാണ്ട് രണ്ടായിരത്തിലധികം ചിത്രങ്ങളിലാണ് സുകുമാരി അമ്മ അഭിനയിച്ചിട്ടുള്ളത് മോനെ ഹാർലിക്സ് താങ്ക്സ് ഇല്ല അഭിനയത്തിന് പുറമെ സംഗീതത്തിലും നൃത്തത്തിലും കഴിവ് തെളിയിച്ച നടി കൂടിയാണ് സുകുമാരി തന്റെ പത്താം വയസ്സിൽ ആരംഭിച്ച സുദീർഘമായ അഭിനയ ജീവിതത്തിൽ സുകുമാരി എന്ന നടി കൈകാര്യം ചെയ്യാത്ത വേഷങ്ങളുമില്ല ആടാത്ത കഥാസന്ദർഭങ്ങളുമില്ല സന്ദർഭങ്ങളുമില്ല എന്നു തന്നെ പറയാം തെന്നിന്ത്യൻ സിനിമയുടെ വളർച്ച തന്റെ കൺമുൻപിൽ കണ്ടുകൊണ്ട് അതിനോടൊപ്പം വളർന്നു വന്ന നടിയാണ് സുകുമാരിയമ്മ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും ചലച്ചിത്രത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗവും ഈസ്റ്റ്മാൻ കളർ യുഗവും ഡിജിറ്റൽ യുഗവും കടന്ന് സാറ്റലൈറ്റ് യുഗം വരെയുള്ള അനുഭവ സമ്പത്താണ് എന്ന് പറയാം ചലച്ചിത്ര മേഖലയിൽ അറുപത് വർഷങ്ങൾക്ക് മുകളിൽ കരിയർ ഉണ്ടായിട്ടുള്ള ചുരുക്കം ചില അഭിനേതാക്കളിൽ ഒരാളാണ് സുകുമാരി സിനിമയ്ക്ക് പുറമെ സീരിയലിലും നാടകങ്ങളിലും സുകുമാരി വേഷമിട്ടിട്ടുണ്ട് എടുത്തു പറയേണ്ട അഭിനയ പാഠവുമാണ് സുകുമാരിയമ്മയുടെ ഒരു വലിയ കഴിവ് ഏതു തരം കഥാപാത്രങ്ങൾ കൊടുത്താലും അവയെ നിഷ്പ്രയാസം അഭിനയിച്ച് ഫലിപ്പിക്കുവാൻ സുകുമാരിക്ക് സാധിച്ചിരുന്നു ഹാസ്യരംഗങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള സുകുമാരിയുടെ കഴിവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ി മാത്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ആറിന് തമിഴ്നാട്ടിലെ നാഗർകോവിൽ എന്ന സ്ഥലത്ത് മാധവൻ നായരുടെയും സത്യഭാമയുടെയും മകളായിട്ടാണ് സുകുമാരി ജനിച്ചത് തിരുവിതാംകൂർ സഹോദരിമാർ എന്ന ഖ്യാതി നേടിയ ലളിത പത്മിനി രാഗിണിമാരുടെ അടുത്ത ബന്ധുവായ സുകുമാരി നന്ദി ചെറിയ പ്രായത്തിൽ തന്നെ സംഗീതത്തിലും നൃത്തത്തിലും താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു കഥകളിയിലും ഭരതനാട്യത്തിലും കേരള നടനത്തിലും പ്രാവീണ്യം തെളിയിച്ച സുകുമാരിയുടെ ഗുരു ഗോപിനാഥൻ ആയിരുന്നു തന്റെ ഏഴാമത്തെ വയസ്സു മുതൽ തിരുവിതാംകൂർ സഹോദരിമാരുടെ ട്രൂപ്പിനോടൊപ്പം ചേർന്ന് ഇന്ത്യയിൽ ഉടനീളവും സിലോൺ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലുമെല്ലാം സുകുമാരി നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങി പിന്നീട് നടിമാരായ രാജസലോചനയുടെയും കുശലകുമാരിയുടെയും ട്രൂപ്പിൽ ചേരുകയും ചെയ്തു ഈ പ്രോഗ്രാമുകളിലൊക്കെയുള്ള സുകുമാരിയുടെ പ്രകടനം ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും പ്രശംസ ലഭിക്കുകയും ചെയ്തിരുന്ന ഒന്ന് തന്നെയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമയിലേക്ക് അമ്മയ്ക്കുള്ള വഴി വെട്ടി തുറന്ന് കൊടുത്തത് തന്നെയാണെന്ന് പറയുകയും ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ കാലത്ത് തമിഴിലെയും മലയാളത്തിലെയും സൂപ്പർ സ്റ്റാറുകളായിരുന്ന നടീ നടന്മാരോടൊപ്പമായിരുന്നു അമ്മ തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് മനസ്സിൽ മലയാളത്തിൽ പ്രേം നസീർ സത്യൻ മധു ഷീല എന്നിവരോടൊപ്പവും തമിഴിൽ എം ജി ആർ ശിവാജി ഗണേശൻ ജയലളിത എന്നിവരോടൊപ്പവും തെലുങ്കിൽ എൻ ടി എല്ലാം തന്നെ വളരെ ഗൗരവമേറിയ വേഷങ്ങൾ അഭിനയിച്ചു തുടങ്ങിയ അനുഭവ സമ്പത്തുള്ള കലാകാരിയാണ് സുകുമാരി പിന്നീട് കാലം ഒരുപാട് മാറി സിനിമ മാറി സിനിമാ പ്രവർത്തകർ മാറി നടീ നടന്മാർ മാറി അപ്പോഴൊക്കെ കാലപ്രവാഹത്തിൽ പിന്തള്ളപ്പെടാതെ ശോഭയോടെ നിറഞ്ഞു നിന്നിരുന്ന അതുല്യ കലാകാരി സുകുമാരി മാത്രമായിരുന്നു നൃത്തവേദിയിലെ പ്രകടനം കണ്ടാണ് സംവിധായകൻ പി നീലകണ്ഠൻ തന്റെ ഒരു ഇരവ് എന്ന ചിത്രത്തിലേക്ക് സുകുമാരിയമ്മയെ ക്ഷണിക്കുന്നത് അക്കാലത്ത് ജീവൈ പാർത്ഥസാരഥിയുടെ നാടകത്തിൽ രാഗിണിയോടൊപ്പം സുകുമാരിയമ്മ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിരുന്നു ഈ നാടക ബന്ധമാണ് രാമസ്വാമിയുടെ നാടകത്തിലേക്ക് സുകുമാരിക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നുകൊടുത്തത് ഊട്ടിയിലെ സർക്കിൾ ഇൻസ്പെക്ടറെ കള്ളനെ പിടിച്ചു എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് തന്റെ പത്താമത്തെ വയസ്സിൽ സുകുമാരി സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ദീർഘമായ നൃത്തരംഗങ്ങളിലാണ് ഈ ചിത്രത്തിൽ സുകുമാരിയമ്മ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഭാഷകളിൽ പുറത്തിറങ്ങിയ തസ്കരവീരൻ എന്ന ചിത്രത്തിലാണ് ആദ്യമായി സുകുമാരി ഒരു ശ്രദ്ധേയമായ വേഷം അവതരിപ്പിക്കുന്നത് ഇതേ വർഷം തന്നെ മലയാള സിനിമയായ കൂടപ്പിറപ്പിലും സുകുമാരി അഭിനയിച്ചു ആദ്യകാലങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലും പിന്നീട് പുതിയ ചിത്രങ്ങളായ ചേട്ടത്തി ുട്ടൻ കുഞ്ഞാലി മരക്കാൻ തച്ചോളി യോധനൻ യക്ഷി കരിനിഴൽ തുടങ്ങിയ ചിത്രങ്ങളിലും സുകുമാരിയമ്മയുടെ അഭിനയം ശ്രദ്ധേയമായി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പരദൂഷണം പറയാണെന്ന് വിചാരിക്കുന്നു ആ ചെക്കനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് മലയാള സിനിമ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നു ഈ കാലഘട്ടത്തിൽ നിരവധി പുതിയ അഭിനേതാക്കളും സംവിധായകരും ആശയങ്ങളുമെല്ലാം മലയാള സിനിമയിലേക്ക് കടന്നു വന്നു ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രിയദർശന്റെ ചിത്രങ്ങളിലൂടെ ഹാസ്യവേഷങ്ങൾ ചെയ്ത് സുകുമാരിയമ്മ കൂടുതൽ ശ്രദ്ധേയാകുന്നത് പൂച്ചയ്ക്ക് ഒരു മുക്കുത്തി ബോയിങ് ബോയി ഓടരുതമ്മ ആളറിയാം വന്ദനം എന്നീ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതുവരെ പ്രേക്ഷകർ കാണാത്ത മികച്ച പ്രകടനമായിരുന്നു സുകുമാരി ഹാസ്യവേഷങ്ങളിലൂടെ നമുക്ക് സമ്മാനിച്ചിരുന്നത് ഏതുതരം പ്രേക്ഷകരെയും തന്റെ ആസ്വാദകരാക്കി മാറ്റുവാൻ സുകുമാരിക്കുള്ള കഴിവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എൺപതുകളിൽ തന്നെ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമകളിലും അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമകളിലും എല്ലാം സുകുമാരിയമ്മ ശ്രദ്ധേയായി സമാന്തര സിനിമകളുടെ വക്താക്കളും കച്ചവട സിനിമകളുടെ വക്താക്കളും ഒരുപോലെ ഒരു അഭിനേത്രിയെ തിരഞ്ഞെടുക്കുക എന്നത് ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ് കേരളത്തിലെ നടീ നടന്മാരിൽ ഒരാൾക്ക് പോലും ലഭിക്കാത്ത ഒരു അസുലഭ ഭാഗ്യം ലഭിച്ച നടിയാണ് സുകുമാരി സിംഹള തുളു ഫ്രഞ്ച് ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ഓരോ സിനിമ വീതം അഭിനയിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ച നടിയാണ് സുകുമാരി സുകുമാരിയമ്മ സുകുമാരിയുടെ ഓരോ കഥാപാത്രങ്ങളും ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഒരു നടിയെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കേണ്ട ഒരു വലിയ ഗുണവും ഇതുതന്നെയാണ് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രം ഏതു തന്നെയാണെങ്കിലും നൂറ് ശതമാനവും അതിനോട് ഇഴുകിച്ചേർന്ന് ആവർത്തന വിരസത ഇല്ലാതെ അഭിനയിക്കുവാൻ സാധിക്കും എന്നത് ഒരു നടിയുടെ വലിയ കഴിവ് തന്നെയാണ് ഇക്കാര്യത്തിൽ നൂറു ശതമാനവും വിജയിച്ചിരുന്നൊരു നടിയാണ് സുകുമാരി സുദീർഘമായ അഭിനയ ജീവിതത്തിലെ അനുഭവ സമ്പത്തു തന്നെയാണ് സുകുമാരിയെ ഇതിന് കൂടുതൽ സഹായിച്ചതും എന്നാൽ സുകുമാരിയുടെ അഭിനയ ജീവിതത്തിന് മുൻപേ തന്നെ അവരൊരു കലാകാരിയാണെന്ന് പറയേണ്ടി വരും തന്റെ ഏഴാമത്തെ വയസ്സ് മുതൽ ഇന്ത്യയിൽ ഉടനീളവും വിദേശ രാജ്യങ്ങളും തന്നെ നൃത്ത പ്രകടനങ്ങൾക്കായി സുകുമാരി സഞ്ചരിച്ചിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കലാപരമായി ആഴ്നിറങ്ങുന്നതിനുള്ള മനസ്സ് പാകപ്പെടുത്തിയ സുകുമാരിയുടെ കഴിവ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കൈമുതൽ കേരളത്തിലെയും മറ്റു സംസ്ഥാനങ്ങളിലേയുമായി നിരവധി സംസ്ഥാന സർക്കാർ അവാർഡുകൾ സുകുമാരിയെ തേടിയെത്തിയിട്ടുണ്ട് മികച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനുള്ള ദേശീയ പുരസ്കാരം സുകുമാരിക്ക് ലഭിക്കുന്നത് നമ്മ ഗ്രാമം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഇതിനു പുറമെ നിരവധി ഫെയർ അവാർഡുകൾ മാധ്യമ പുരസ്കാരങ്ങൾ സംഘടനാ പുരസ്കാരങ്ങൾ എന്നിവയെല്ലാം സുകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് രാജ്യം പത്മശ്രീ നൽകി സുകുമാരി എന്ന പ്രതി െ ആദരിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സുകുമാരിക്ക് സാധിച്ചിരുന്നു ഒരു നടി എന്ന നിലയിൽ അവരുടെ പ്രസക്തി ചോർന്നു പോകാതിരുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ് പ്രിയദർശൻ ചിത്രങ്ങളിൽ പരിഷ്കാരയും ദുർവാശിയുമൊക്കെയുള്ള കഥാപാത്രമായി എത്തി നമ്മളെ ചിരിപ്പിക്കുവാൻ സാധിച്ച സുകുമാരിക്ക് സത്യനന്തിക്കാട് ചിത്രങ്ങളിൽ ഹൃദയഹാരിയായ അമ്മ വേഷങ്ങൾ ചെയ്തുകൊണ്ട് പ്രേക്ഷകരെ കണ്ണു നിറയിപ്പിക്കുവാനും സാധിച്ചു എന്നാൽ അതേ സമയം തന്നെ അധികാരവും അഹങ്കാരവുമുള്ള വില്ലൻ വേഷങ്ങളും ദുഷ്ടവേഷങ്ങളും ചെയ്തുകൊണ്ട് പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കുവാനും സുകുമാരിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അവളോട് മാത്രം ഉടക്കാൻ അവളുടെ സ്വഭാവം അവ നമ്മൾ എപ്പോഴും ആവർത്തിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്നത് സുകുമാരി അമ്മയുടെ ഹാസ്യ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് പറയേണ്ടി വരും ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ കണ്ട് നമ്മൾ മതിമറന്നു ചിരിക്കുമ്പോൾ അവിടെയെങ്ങും സുകുമാരി എന്ന നടിയെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ശ്രീ എം എസ് ദിലീപ് തയ്യാറാക്കിയ ഓർമ്മകളുടെ വെള്ളിത്തിര എന്ന പുസ്തകത്തിൽ സുകുമാരി അമ്മയുടെ ചലച്ചിത്ര ജീവിത അനുഭവങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്നു എല്ലാ കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സംവിധായകനായ ഭീംസിംഗിനെ സുകുമാരി വിവാഹം കഴിക്കുകയും തന്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു തന്റെ ഏകമകനായ ഡോക്ടർ സുരേഷ് അമ്മയ്ക്ക് വേണ്ട എല്ലാ പ്രൊഫഷണൽ സപ്പോർട്ടുകളും കൊടുത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ചെന്നൈയിലെ സ്വവസതിയിൽ വെച്ച് പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്നതിനിടെ തീ പടർന്നു പിടിച്ച് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയായിരുന്നു ശരീരത്തിന്റെ നാൽപ്പത് ശതമാനവും പൊള്ളലേറ്റ സുകുമാരി മാർച്ച് ഇരുപത്തി ആറിന് ഹൃദയാഘാതം മൂലം മരണത്തിന് കീഴ്പെട്ടു കുട്ടികൾക്ക് ആഗ്രഹം അവരുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് കാണണമെന്നു മറ്റു കുട്ടികൾ അവരുടെ അമ്മയെ പറ്റി പറയുമ്പോ ഈ കുട്ടികൾക്ക് ദുഃഖമുണ്ടാവില്ലേ കലയെ സ്നേഹിച്ച് കലയെ ശ്വസിച്ച് കലയിൽ മാത്രം ജീവിച്ച പ്രതിഭയാണ് സുകുമാരിയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായത് എന്നിരുന്നാലും മനസ്സിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച് സ്വയം അടയാളപ്പെടുത്തിയാണ് അവർ ഈ ലോകത്തു നിന്നും വേർപിരിഞ്ഞതെന്ന് നമുക്ക് സ്വയം ആശ്വസിക്കാം ഒരിക്കലും മായാത്ത വിധം സ്വയം അടയാളപ്പെടുത്തിയ അതുല്യ കലാകാരിയായ സുകുമാരിയുടെ വിശേഷങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി പുതിയൊരു താരത്തിന്റെ വിശേഷം ായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം